ഒരു മനുഷ്യായുസിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ പിറന്ന് വീഴുന്ന നിമിഷമാണ്. അതിനുമപ്പുറം വരുന്ന ഏതാനും ദിവസങ്ങൾ കൂടി അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആരോഗ്യ മേഖലയിലെ ആരോഗ്യ സൂചികകളിൽ നമ്മളേറെ പ്രാധാന്യം കൊടുക്കുന്നതാണ് 5 വയസ്സിന് താഴെയുള്ള മരണങ്ങൾ, 1 വയസ്സിന് താഴെയുള്ള മരണങ്ങൾ, ബാലമരണങ്ങൾ എങ്ങനെ കുറക്കാം എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ളതാണ്. അതിലേക്കുള്ള വഴികൾ നമ്മൾ നവജാത ശിശു പരിചരണത്തിൽ എന്തൊക്കെയാണ് ശരിയായ രീതികൾ, എവിടെയൊക്കെ നമുക്ക് പഴച്ചു പോകുന്നു, അത് നേരത്തെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള തെറ്റുകളെക്കുറിച്ചും ശരികളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു ചർച്ചയാണ് ചർച്ച നയിക്കുന്നത് ഡോക്ടർ ബിന്ദു, MES മെഡിക്കൽ കോളേജിൻ്റെ നവജാത ശിശു വിഭാഗത്തിൻ്റെ പ്രൊഫസറാണ്. ഒപ്പം ചേരുന്നതും അഭിമുഖം നടത്തുന്നതും MES മെഡിക്കൽ കോളേജിൽ തന്നെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമുക്ക് ചർച്ച കേൾക്കാം. മിക്കവാറും ദമ്പതികളുടെയും ആഗ്രഹമാണ് ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറ എന്നുള്ളത്. പലരുടെയും സ്വപ്നമാണ് തൻ്റെ സ്വന്തം കുഞ്ഞ് ആരോഗ്യവും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയുമുള്ള കുഞ്ഞുങ്ങളാവുക എന്നുള്ളത്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത്? ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വിളർച്ച മാറാനായ പല പ്രോഗ്രാമുകളും, അല്ലാതെ തന്നെ കൗമാരക്കാരായ സ്ത്രീകൾ നിന്ന് ഉണ്ടാകുന്ന പല രോഗങ്ങൾ തടയാനുള്ള പ്രോഗ്രാമുകളും ഒക്കെ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ നല്ല കുഞ്ഞുങ്ങളെ ലഭിക്കാൻ, നല്ല അടുത്ത തലമുറയെ ലഭിക്കാനായി നമ്മൾ എന്തൊക്കെ കരുതലുകളാണ്, ഗർഭാവസ്ഥ കാലയിലാണോ കരുതലുകൾ തുടങ്ങേണ്ടത്, അതോ ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് തുടങ്ങണോ, എന്താണ് മാമിൻ്റെ അഭിപ്രായം? തീർച്ചയായും നല്ലൊരു ചോദ്യമാണത്. ഇപ്പോഴത്തെ തലമുറ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യം, കുഞ്ഞിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിൻ്റെ, അതായത് മാനസിക ആരോഗ്യം കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് തുടങ്ങുന്നത്? കൗമാരപ്രായത്തിൽ തന്നെ തുടങ്ങണം, നമ്മുടെ പെൺകുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഹീമോഗ്ലോബിൻ്റെ അളവ്, ബ്ലഡിൻ്റെ അളവ് നോർമൽ രീതിയിൽ തന്നെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ അവളുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെ അത് സാരമായി ബാധിച്ചേക്കാം. രണ്ടാമത്തതാണ് അവളുടെ വെയ്റ്റ്. സാധാരണ പറയുന്നത് ഒരു 45 കിലോ വെയ്റ്റെങ്കിലും വേണം ഒരു ഗർഭിണിയാകുന്ന അമ്മയ്ക്ക് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച മുരടിച്ചേക്കാം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിഞ്ഞിരിക്കണം. കാരണം എന്താ? നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അമ്മമാർക്ക് പോസിറ്റീവ് ഉള്ള കുഞ്ഞാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ കുഞ്ഞിന് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. നാലാമത്തെ കാര്യമാണ് തൈറോയിഡിൻ്റെ കാര്യം. ഒരാളുടെ തൈറോയിഡിൻ്റെ ലെവല് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുക. അതും നോർമലായി വെച്ചിട്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിൻ്റെയും മാനസികമായിട്ടുള്ള വളർച്ചയും ബുദ്ധി വളർച്ചയും ഒക്കെ അത് തെറ്റായ രീതിയിൽ ബാധിക്കാം. അഞ്ചാമത്തെ കാര്യമാണ് ഷുഗറിൻ്റെ ലെവൽ. അതായത് ഒരമ്മയ്ക്ക് പ്രമേഹമുണ്ടെങ്കിൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ മിനിമം ഗർഭിണിയായിരിക്കുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കണം. വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റുബെല്ല വാക്സിൻ എന്നുള്ളത്. അതായത് റുബെല്ലയ്ക്കെതിരെയുള്ള വാക്സിൻ എല്ലാ പെൺകുട്ടികൾക്കും കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ആ കുഞ്ഞിന് റുബെല്ല രോഗബാധ ഉണ്ടാവുകയും ശരീരത്തിൻ്റെ പല അവയവങ്ങളെയും അത് ബാധിക്കാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഇതൊക്കെ മുന്നൊരുക്കങ്ങളാണ്. ഇനി കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞുണ്ടാവാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ദമ്പതിമാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞ ശേഷമല്ല, ഗർഭിണിയാവാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ എടുക്കേണ്ട ഒരു മരുന്നാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അത് ഗർഭിണിയാവാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ 2 മാസം മുന്നേ മുതൽ എടുത്തിരുന്നാൽ ആ കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെയും നാഡീവ്യൂഹത്തിൻ്റെയും വളർച്ചയെ വളരെയധികം പോസിറ്റീവായി ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗർഭിണിയാവുന്നതിൻ്റെ 2 മാസം മുന്നേ മുതൽ ഗർഭിണിയായി കഴിഞ്ഞ് 3 മാസം വരെയെങ്കിലും ഫോളിക് ആസിഡ് ഗുളികകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
ഇനി ഗർഭിണിയായി കഴിഞ്ഞു, നിങ്ങളുടെ ടെസ്റ്റ് ഒക്കെ പോസിറ്റീവ് ആയി എന്നിരിക്കട്ടെ. ഇനിയുള്ള നാളുകൾ അമ്മയുടെ ആരോഗ്യത്തിൻ്റെയും മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിലും ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടി കൂടുതൽ കാലറി ഉള്ള ഭക്ഷണം അത്യാവശ്യമാണ് പ്രഗ്നൻസി മുഴുവനും. അപ്പോൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാം? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാം, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, നട്ട്സ്, അങ്ങനെയൊക്കെ അമ്മയ്ക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ, വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യം ആരും മറക്കരുത്. ഏറ്റവും നന്നായിട്ട് നല്ല രീതിയിൽ വെള്ളം ധാരാളം കുടിക്കണം. പിന്നെയുള്ളതാണ് നമ്മൾ ചെറിയ രീതിയിൽ എക്സസൈസും നിങ്ങളുടെ ഡോക്ടറുടെ പെർമിഷൻ അനുവാദത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് വളരെയധികം മാനസിക ഉല്ലാസവും എല്ലാം തരും. കാരണം അമ്മയുടെ മാനസിക നില ഈ വളർന്നു വരുന്ന കുഞ്ഞിൻ്റെ തലച്ചോറിനെയും എല്ലാം വളർച്ചയെ എല്ലാം പോസിറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. പിന്നീട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഏകദേശം 11 ആഴ്ചയൊക്കെ ആവുമ്പോൾ നമ്മുടെ കുഞ്ഞിന് വല്ല തകരാറുകൾ, ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡൗൺ സിൻഡ്രോം എന്നൊക്കെയുള്ള രോഗാവസ്ഥ ഉണ്ടോയെന്നുള്ള ചെക്ക് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ബ്ലഡിൽ നിന്നാണ്, അമ്മയുടെ ബ്ലഡ് വെച്ചാണ് ടെസ്റ്റ് ചെയ്യുക. അത് വളരെ അത്യാവശ്യമാണ്. മുന്നെയൊക്കെയുള്ള പ്രായം കൂടുതലുണ്ടാകുന്ന അമ്മമാർ, ഏകദേശം 30 വയസ്സിന് മുകളിലുള്ള അമ്മമാർക്കായിരുന്നു ഈ ടെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾ കുറച്ച് നേരത്തെയും ജനിക്കുന്നു എന്നുള്ളതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും ഈ ടെസ്റ്റുകൾ ചെയ്താൽ നല്ലതായിരിക്കും. അത് നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് തന്നെ നിങ്ങളോട് പറയും. അപ്പോൾ പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായ സമയത്ത് പരിശോധനകൾ നടത്താൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോകേണ്ടത് അത്യാവശ്യമാണ്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20 ആഴ്ചയിലെ അനോമലി സ്കാൻ എന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ കുട്ടിയുടെ ഓരോ അവയവങ്ങൾക്ക്, അതായത് ഹൃദയത്തിനോ തലച്ചോറിനോ വൃക്കകൾക്കോ എന്തെങ്കിലും സാരമായ തകരാറുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റാണ് അനോമലി സ്കാൻ. 90% കേസസിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇതിൽ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിരുന്നാലും 10% കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും കുഞ്ഞിന് ഹൃദയത്തിനൊക്കെ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഈ അനോമലി സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ എക്കോ എന്നുള്ള ഫീറ്റൽ എക്കോ എന്നുള്ളൊരു ടെസ്റ്റ് കൂടി ചെയ്ത് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ 20 ആഴ്ച കഴിഞ്ഞ് അമ്മ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ അനക്കം എങ്ങനെയാണ് എന്നുള്ളതാണ്. അത് ഡോക്ടർ നിങ്ങൾക്ക് പറഞ്ഞു തരും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 1 മണിക്കൂർ ഇടതുവശത്തേക്ക് ചെരിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അനക്കം ശ്രദ്ധിക്കുകയും അത്യാവശ്യം തന്നെയാണ്. എന്തെങ്കിലും അനക്കമൊക്കെ കുറവ് കാണുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ നിർബന്ധമായിട്ടും കാണണം. പിന്നെയുള്ളതാണ് ഷുഗറിൻ്റെ ടെസ്റ്റ്. ഗർഭിണി ആയിരിക്കുമ്പോഴും ഷുഗറും പ്രഷറും ഹീമോഗ്ലോബിൻ്റെ അളവും തൈറോയിഡും ഒന്നുകൂടി ഡോക്ടർ നോക്കും. അത് കുഞ്ഞിൻ്റെ വളർച്ച ശരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഡോക്ടർമാർ എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തന്നാൽ അതും നിങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക തന്നെ വേണം. 3rd ഇതാകുമ്പോൾ ട്രൈമസ്റ്റർ എന്ന് പറയും, അതായത് 28 ആഴ്ച കഴിഞ്ഞ ശേഷമുള്ളതാണ് കുഞ്ഞിൻ്റെ വെയിറ്റൊക്കെ ഏറ്റവും കൂടുതൽ കൂടാൻ പോകുന്ന സമയം. ആ സമയത്ത് നിങ്ങൾ നിർബന്ധമായും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും നല്ല രീതിയിൽ പാട്ട് കേൾക്കാനും നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിവ് പങ്കുവെക്കാനും മാനസികാരോഗ്യം നിലനിർത്താനും എല്ലാം ശ്രമിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കുഞ്ഞ് തന്നെയായിരിക്കും ജനിക്കാൻ പോകുന്നത്.